ഈ ഒരു ചെറിയ അപ്ഗ്രേഡ് നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾസിന് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം 3 ഇരട്ടി റേഞ്ച് നമുക്ക് കിട്ടും. ഇലക്ട്രിക് വെഹിക്കിൾസ് ഭയങ്കര ഡിമാൻഡിങ് ആയിട്ട് വരുന്നൊരു കാലമാണ്. ഈ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ് അതിൻ്റെ ബാറ്ററി. ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി സ്റ്റോറിംഗ് ഡിവൈസസ്, അതായത് നമ്മുടെ ഫോൺ മുതൽ എല്ലാ പോർട്ടബിൾ ഡിവൈസസിലും ഈ ബാറ്ററീസ് ഉണ്ട്. ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇലക്ട്രിക് വെഹിക്കിൾസിലും വരുന്നത് ലിഥിയം അയൺ ബാറ്ററീസ് ആണ്. പക്ഷേ ലിഥിയം ബാറ്ററിക്ക് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. ഈ ബാറ്ററീസ് ഉണ്ടാക്കാൻ വളരെ എക്സ്പെൻസീവ് ആണ്. അതായത് ഒരു നോർമൽ ഇവിയുടെ പകുതി വില അതിൻ്റെ ബാറ്ററി പാക്കിന് തന്നെ പോകും. അത് മാത്രമല്ല, ലിഥിയം അയണിന്റെ എനർജി ഡെൻസിറ്റി വളരെ കുറവാണ്. എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് വോളിയത്തിൽ എന്തോരം എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. വേറൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ലൈഫ് സ്പാൻ ആണ്. ലിഥിയം അയൺ ബാറ്ററീസിന്റെ ലൈഫ് സ്പാനും കുറവാണ്. അതായത് കുറച്ചധികം നാൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ഇതിന്റെ എനർജി ഹോൾഡിംഗ് കപ്പാസിറ്റി കുറയും. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് ഈ ബാറ്ററീസിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് ഒരു ലിക്വിഡ് ആണ്. അതായത് എന്തെങ്കിലും ഡിഫോർമേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കാഥോഡും ആനോഡും തമ്മിൽ മുട്ടാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഈ പറഞ്ഞ പ്രോബ്ലത്തിനെയൊക്കെ ഒറ്റയടിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയുടെ പേരാണ് സോളിഡ് സ്റ്റേറ്റ് ബാറ്ററീസ്. അതായത് നേരത്തെ പറഞ്ഞ ലിക്വിഡ് ഇലക്ട്രോലൈറ്റിനെ നമ്മളൊരു സോളിഡ് സബ്സ്റ്റൻസ് ആയിട്ട് റീപ്ലേസ് ചെയ്യും. ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാടധികം ഗുണം. ലിഥിയം അയണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററീസിന് ഏകദേശം 3 times എനർജി ഡെൻസിറ്റി കൂടുതലാണ്. ലിഥിയം അയൺ ബാറ്ററീസ് എക്യൂപ് ചെയ്തിട്ടുള്ള ഒരു ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ റേഞ്ച് 100 km ആണല്ലോ. ഇത് മാറ്റി ഒരു സോളിഡ് സ്റ്റേറ്റ് ബാറ്ററി വെച്ച് കഴിയുമ്പോൾ ഈ 100 km എന്നുള്ളത് 300 km ആയിട്ട് മാറും. അത് മാത്രമല്ല, സോളിഡ് സ്റ്റേറ്റ് ബാറ്ററിക്ക് ലിഥിയം അയൺ ബാറ്ററീസിനെ വില കമ്പയർ ചെയ്യുമ്പോൾ 3 ഇരട്ടി വില കുറവാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ലിഥിയം അയണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 3 ഇരട്ടി കപ്പാസിറ്റിയും കിട്ടും, 3 ഇരട്ടി വിലയും കുറവായിരിക്കും. കറന്റ്ലി സോളിഡ് സ്റ്റേറ്റ് ബാറ്ററി എന്നുള്ള ഒരു കൺസെപ്റ്റ് അണ്ടർ ഡെവലപ്മെന്റിലാണ്. അതായത് ലിഥിയം മാറ്റിയിട്ട് ലാന്തിനം ഫ്ലൂറൈഡ് എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ട് നമ്മൾ വയ്ക്കും. കാഥോഡിൽ കോപ്പർ ആയിരിക്കും നമ്മൾ വയ്ക്കുന്നത്. ഇതിന്റെ ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ ഒരു സോളിഡ് ഇലക്ട്രോലൈറ്റ് ആയിരിക്കും. ഇപ്പോൾ കറന്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ലിഥിയം ബാറ്ററീസിനെ പേടിക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇലക്ട്രോലൈറ്റ് ലിക്വിഡ് ആയതുകൊണ്ടാണ്. അതായത് ഇത് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ഇലക്ട്രോലൈറ്റ് ഒരു ലിക്വിഡ് ആയതുകൊണ്ട് ഇതിൻ്റെ കാഥോഡും ആനോഡും തമ്മിൽ കൂട്ടിമുട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ലിഥിയം ബാറ്ററീസിന് സേഫ്റ്റി കുറവാണ്. ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് ഒരു ഹാർഡ് ഷെല്ലിൻ്റെ അകത്തായിരിക്കും ഈ ബാറ്ററീസ് വെച്ചിട്ടുണ്ടാവുക. അതായത് ഏകദേശം നമ്മുടെ റിമോട്ടിലിടുന്ന ബാറ്ററി പോലെയാണ്. അതായത് അതിൻ്റെ പുറത്ത് ഒരു ഹാർഡായിട്ടുള്ള ഒരു കേസിംഗ് ഉണ്ടാവും. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന എല്ലാ ഫോണുകളും ലിഥിയം ബാറ്ററീസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ബാറ്ററീസ് റീപ്ലേസ് ചെയ്ത് ഫ്ലൂറൈഡ് അയോൺ ബാറ്ററീസ് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 3 ഇരട്ടി പെർഫോമൻസ് നമുക്ക് കിട്ടും. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 3000 mAh എന്നുള്ളത് ഒരു 9000 mAh ബാറ്ററി ആയിട്ട് വാങ്ങും. അതും ലിഥിയം അയോണ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 3 ഇരട്ടി വിലയും കുറവായിരിക്കും. കറന്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ലിഥിയം ബാറ്ററീസിന്റെ എനർജി ഡെൻസിറ്റി കുറവായതുകൊണ്ടാണ് ഇലക്ട്രിക് ഏവിയേഷൻ അധികം കണ്ടുവരാത്തത്. ഈ ഒരു ടെക്നോളജി നമ്മുടെ മാർക്കറ്റിലേക്ക് എത്താനായിട്ട് ഏകദേശം 8 വർഷത്തോളം എടുക്കുമെന്നാണ് കമ്പനികൾ പറയുന്നത്. ഇത്രയും ഹൈ എനർജി ഡെൻസിറ്റി ഉള്ള ബാറ്ററീസ് ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട്. ഈ ഒരു ടെക്നോളജി നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ചാർജിൽ നമ്മുടെ കാറ് വേണമെങ്കിൽ ഒരു 1000 km വരെ ഓടിക്കാൻ പറ്റും. അതും EV വളരെയധികം അഫോർഡബിൾ ആവുകയും ചെയ്യും.